രണ്ടും നിലകൾ പൂർത്തീകരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. പക്ഷേ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമായി. അങ്ങനെയാണ് ജീവിതം മുഴുവൻ പാവപ്പെട്ട ജനങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ജീവിച്ചു തീർത്ത, ജീവിതം തന്നെ മാതൃകയാക്കിയിട്ടുള്ള സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഈ കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറയാനുണ്ട്, പക്ഷെ നമ്മുടെ നേതാക്കന്മാർക്ക് പല പരിപാടികൾ വേറെയും ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കി സ്വാഗതം പറയാൻ ഉദ്ദേശിക്കുകയാണ്. നിർവഹിച്ച ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് പരിപാടികൾക്കിടയിലും ദയയുടെ ഷിഹാബ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം, അദ്ദേഹമായിരുന്നു കഴിഞ്ഞ 20 വർഷവും ദയ ചാരിറ്റി സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരി. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹമാണ് ഈ മനോഹരമായ സൗഹൃദത്തിന്റെ ഷിഹാബ് തങ്ങൾ ഭവന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സയ്യിദ് സാദിഖ് അലി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, ഞങ്ങൾക്ക് മാർഗദർശിയായി മുന്നിൽ നിന്നിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എല്ലാ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പോയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി കൂടിയായിട്ടുള്ള ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് എം പിയെ ഈ വേദിയിലേക്ക് എല്ലാ ആദരവോടുകൂടും ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും ഇതിന് മഹത്തായ ചടങ്ങിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാർ, അതുപോലെ പി അബ്ദുൽ ഹമീദ് മസ്റ്റർ, രണ്ടുപേരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി എം എസ് സലാം സാഹിബിനെ ഈ വേദിയിലേക്ക്, ദയയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൂടെ നിന്നവരാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതിഥികളുണ്ട്, ഞങ്ങൾക്ക് മറക്കാനാവില്ല. താപ്പി അബ്ദുൽകുട്ടി ഹാജി വളരെ പ്രചോദനം നൽകുകയും യാതൊരു പ്രചരണവും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന സ്വീകരിച്ചാണ് ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം സംഭാവന നൽകുന്നുണ്ട്, പല ഉദ്യമങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദയയുടെ കൂടെ നിന്ന ഒരാൾ, ഞങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു നില പൂർണ്ണമായും ഞാൻ നിർമ്മിച്ചു തരാമെന്ന പ്രചോദനം നൽകി ഞങ്ങൾക്ക് ശക്തമായ പിൻബലം നൽകിയ താപ്പി അബ്ദുൽകുട്ടി ഹാജിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നഹാസ് ഹോസ്പിറ്റലിലെ എം ഡി ഡോക്ടർ അബ്ദുൽ മുനീർ നഹയെ എല്ലാ ആദരവോടും കൂടി, ദയയുടെ ഭാഗമാണ് അദ്ദേഹം, വിശിഷ്ടാതിഥി എന്ന് പറയുന്നതിനേക്കാൾ ദയയുടെ കുടുംബാംഗം എന്ന് പറയുന്നതാണ് ശരി, അദ്ദേഹത്തെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റ് രണ്ട് വിശിഷ്ട വ്യക്തികൾ ഈ വേദിയിലുണ്ട്. ഒന്ന് എം പി അഹമ്മദ് മൂപ്പൻ അവർകളാണ്. അദ്ദേഹത്തെ ആസമിംസിന്റെ എല്ലാമായിട്ടുള്ള എം പി അഹമ്മദ് മൂപ്പൻ അവർകളെ ദയ ചാരിറ്റി സെന്ററിന് വേണ്ടി തുടർന്നുള്ള ദയയുടെ മുന്നേറ്റത്തിൽ, ദയയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറച്ചായ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ വേദി പങ്കിടാൻ വന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എ മുഹമ്മദ് ഷാഫി അവർക്കാണ്. മിനാർ ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ടുള്ള എം മുഹമ്മദ് ഷാഫി സാഹിബ്, അദ്ദേഹം വളരെ താല്പര്യപൂർവ്വമാണ് ദയയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടതും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നു ചേരാമെന്ന് അറിയിച്ചതും. അദ്ദേഹത്തെയും എല്ലാ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു രണ്ടു പേർ, ഒന്ന് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടാണ് ഡോക്ടർ പ്രഭുദാസ്. ഒരു ഡോക്ടർക്ക്, ഒരു സർക്കാർ ഡോക്ടർക്ക് എത്ര ജനകീയമായി ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഡോക്ടർ പ്രഭുദാസിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ദയയുടെ അംഗം മുൻ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള ഡോക്ടർ എം കെ ശ്രീ ബിജു, അദ്ദേഹം എല്ലാ റമദാനിലും ഇഫ്താർ സംഗമത്തിൽ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കൂടെ വരാറുണ്ട്, നോമ്പ് തുറന്ന ശേഷമാണ് പോകാറുള്ളത്. അദ്ദേഹം ഈ വേദിയിലെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു.
പിന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷറർ ഞാൻ എല്ലാവരെയും പെട്ടെന്ന് പേരെടുത്ത് പറഞ്ഞു പോവുകയാണ്. ജില്ലാ ട്രഷറർ ആര്യമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാബസാഹിബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ ഖാദർ സാഹിബ്, തിരുവനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഹാജി, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തിരുവനങ്ങാടി പി എസ് എസ് തങ്ങൾ, വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഡോക്ടർ ബി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, തിരുവനങ്ങാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞുമരക്കാർ, വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ബക്കർ ചെറുന്നൂർ, ദയാ ഭാരവാഹികളായിട്ടുള്ള പ്രവാസി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അനിഫ മൂന്നിയൂർ, സി ഇബ്രാഹിം ഹാജി, പാമ്പങ്കാട് കുഞ്ഞഹമ്മദാജി, വി എം മജീദ്, വർക്കിംഗ് പ്രസിഡന്റ് സലുങ്കൽ, നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള അബുദാബി കെ എം സി സിയുടെ പ്രസിഡന്റ് ഷുക്കുറലി കല്ലുങ്കൽ, പി കെ അലി അക്ബർ സാഹിബ്, മാതാപ്പിട മുഹമ്മദ് കുട്ടി സാഹിബ്, എം എ അസീസ് സാഹിബ് കുട്ടി, ഉമ്മർ ഒട്ടുമൽ സാഹിബ്, എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ്, സെയ്ദ് അഷ്റഫ് തങ്ങൾ, വി പി മുസ്തഫ സാഹിബ്, ജിദ്ദ ചാപ്റ്ററിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള വി പി മുസ്തഫ സാഹിബ്, മറ്റൊരു രക്ഷാധികാരി പി കെ അലി അക്ബർ സാഹിബ്, പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാനെ ഉസ്മാൻ, ജില്ലാ യൂത്ത് ലീഗ് നേതാക്കന്മാരായ ഗുലാം ഹസൻ ആലംഗീർ, ജാഫർ കുന്തത്തേരി, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വാഗതസംഘം ഭാരവാഹികൾ എം അബ്ദുറഹ്മാൻ കുട്ടി, ഉള്ളാട്ട് കോയസാഹിബ്, പലരെയും വിട്ടുപോയിട്ടുണ്ടാകാം. എല്ലാവരെയും ഈ വേദിയിലേക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക് മറ്റു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി ചുരുക്കി പറഞ്ഞു പോകുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പാലിയേറ്റീവ് കെയറിന് അബുദാബി ചാപ്റ്റർ ഒമർപെട്ട് ഷുക്കുറലി കല്ലിങ്ങലിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകുന്നുണ്ട്. നമ്മൾ ആരംഭിക്കുന്ന സെയ്ദ് ഹൈദർലി ഷിയാബ് തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ദയ എജു കെയർ സ്കോളർഷിപ്പ് ജിദ്ദ ചാപ്റ്റർ ഏറ്റെടുത്തിട്ടുണ്ട്. പി എം എ ജലീൽ സാഹിബ് അതിന്റെ ഫണ്ട് കൈമാറും. അങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ ഈ കെട്ടിടത്തോട് ചേർന്ന് ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരമുള്ള കെ എം സിദി സാഹിബിന്റെ പേരിലുള്ള ലൈബ്രറി ആരംഭിക്കുന്നുണ്ട്. ആ ലൈബ്രറിക്ക് ദയാ ചാരിറ്റി സെന്റർ നൽകുന്ന പുസ്തകത്തിന്റെ പുസ്തകം കൈമാറുന്നത്, പുസ്തകം സമ്മാനിക്കുന്നത് അബ്ദുസമദ് സമദാനി സാഹിബാണ്. തുടങ്ങി ഒട്ടു വളരെ ചടങ്ങുകൾ ഇതിനനുബന്ധമായി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വളരെ ഹൃദ്യമായി 20 വർഷമായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഈ ചടങ്ങിലേക്ക് ജിദ്ദ ദയാ ചാരിറ്റി സെന്ററിന്റെ പ്രസിഡന്റ് പി കെ അബ്ദുറബ് സാഹിബാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാക്കിംഗ് ചെയർമാൻ സി എച്ച് മുഹമ്മദ് ഹാജി, ട്രഷറർ സി അബ്ദുറഹ്മാൻ കുട്ടി, ഇതിന്റെ ഓരോ കാര്യങ്ങളിലും വളരെ കാര്യക്ഷമമായി, സമയബന്ധിതമായി, നിരീക്ഷണ പാഠവത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരെല്ലാവരെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിദ്ദ തിരുവങ്ങാടി റിയാദ് വള്ളിക്കുന്ന് റിയാദ് മണ്ഡലം കെ എം സി സിയും പ്രസിഡന്റും ദയയുടെ മുഖ്യ രക്ഷാധികാരിയുമായിരുന്ന മർഹൂം പാലക്കാട് സെയ്ദ് ഹൈദരലി ഷിയാബ് തങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ചമ്പാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് താലൂക്ക് ആശുപത്രിക്ക് സമീപം സ്വന്തമായി വാങ്ങിയ 9.15 സെന്റ് സ്ഥലത്ത് 3 നിരകളായി ഉദ്ദേശം 6,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിതമായ ഷിയാബ് തങ്ങൾ ഭവന്റെ 2-ാം നിലയിൽ താപ്പി അബൂബക്കറാജി ഓഡിറ്റോറിയം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തമ കേന്ദ്രമായി ഷിയാബ് തങ്ങൾ ഭവൻ സമൂഹത്തിന് ആശ്രയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഷിയാബ് തങ്ങൾ ഭവൻ ഉദ്ഘാടന റിപ്പോർട്ട്. സമൂഹത്തിലെ നിരാശ്രയരും അവസരമായ ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിനായി സാധ്യമൊക്കെ ചെറിയ തോതിലുള്ള മരുന്ന് വിതരണവുമായി മുന്നോട്ട് പോയി. ഓരോ പഞ്ചായത്തിലും അതിനുവേണ്ടിയുള്ള മെഡിക്കൽ ഷോപ്പുകൾ കണ്ടെത്തി. അതിനുശേഷം ഇവിടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സ്വന്തമായ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചു. അങ്ങനെ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇനി പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനീയനായ സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള എജി കെയർ പരിപാടി ആരംഭിക്കുകയാണ് സെൻ്റർ. കഴിഞ്ഞ
രണ്ട് പതിറ്റാണ്ടോളമായി ജീവകാരുണ്യ മേഖലയിൽ നിസ്സീമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാനമുള്ള ഉദയാണ് തിരുവങ്ങാടിയിലും പരിസരങ്ങളിലുമെല്ലാം. പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും പാലിയേറ്റീവ് അടക്കമുള്ള പുതിയ സംരംഭങ്ങൾ അവരോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ റമദാൻ മാസത്തിലൊക്കെ നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളിലെല്ലാം ദയ നടത്തുന്ന സേവനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ പുതിയ സെൻറ്റർ ഇവിടെ നിലവിൽ വന്നതിനെ തുടർന്ന് ശാന്തങ്ങൾ ഭവൻ ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പല പദ്ധതികളും ദയയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നുള്ളതും ദയയുടെ പ്രവർത്തനങ്ങളുടെ മികവാണ് നമുക്കിവിടെ കാഴ്ചവെച്ച് നിൽക്കുന്നത്. സന്ദർഭത്തിൽ ഇവിടെ കൂടുതൽ പറയേണ്ടതില്ല, കാരണം പറച്ചിലിനപ്പുറം സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ സംരംഭം എന്നുള്ള നിരക്ക് അവർക്കെന്നും ആവേശവും പ്രചോദനവും പ്രേരണയും നൽകുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകന്മാരായ ഓരോരുത്തരുടെയും ചുമതല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കാലഘട്ടത്തിൽ എന്നും അനിവാര്യമായിട്ടുള്ള സംഗതികളാണ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്നേഹവും കരുതലും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് അത് ബോധപൂർവം അവരെ നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കും ആവശ്യമായത് അരുക്കാക്കപ്പെട്ടവർ, സമൂഹത്തിൻ്റെ അരുക്കാക്കപ്പെട്ടവർ, അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ് ജീവിക്കുവാനുള്ള അർഹത അവർക്കുമുണ്ട്, നല്ല ചികിത്സ നേടാനുള്ള അർഹത അവർക്കുണ്ട്, നല്ല വീടുകളിൽ താമസിക്കുവാനുള്ള അർഹത അവർക്കുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാനുള്ള അർഹതയും അവർക്കുണ്ട് എന്നത് മനസ്സിലാക്കി നമുക്ക് എത്രമാത്രം അവരോട് സേവനം ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന സംരംഭങ്ങൾ, അത്തരം ഓരോ സംരംഭങ്ങളെയും നമുക്ക് എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ദയ ആ കാര്യത്തിൽ വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ അബ്ദുറബ്സായും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻകുട്ടിയും മഹമ്മൂദ് ഹാജിയും ബഷീറും കാപ്പിയെ പോലെയുള്ള ദൂപ്പി ഹാജിയെ പോലെയുള്ള വ്യക്തിത്വങ്ങളും ഇവിടെ സ്റ്റേജിൽ അണിനിരന്നിട്ടുള്ള വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവരുടെയൊക്കെ ആ ഒരു കൂട്ടായ്മയിലൂടെയാണ്, കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ദയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതലങ്ങളാണ് ദയ പോലെയുള്ള ചാരിറ്റി സെൻ്ററുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ എന്നും അവയെ വളർത്താനും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം കൂടെ നിർവഹിക്കുന്നു. അതോടൊപ്പം ഈ സെൻ്ററിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് അറിയിക്കുന്നു. പാണക്കാട് സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മെമ്മോറിയലിലുള്ള സ്കോളർഷിപ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. അതോടൊപ്പം താപ്പി അബൂബക്കർ ഹാജി ഓഡിറ്റോറിയം എന്ന പേരിൽ ഇവിടെ നിർമ്മിക്കുന്നു. താപ്പി അബൂബക്കർ തന്നെ മുൻകൈയെടുത്ത് മൂന്നാം നില തന്നെ അതിനുവേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. താപ്പി അബൂബക്കർ ഹാജി ഓഡിറ്റോറിയവും അതിൻ്റെ ഉദ്ഘാടനവും അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിൽ നമ്മുടെ വിശിഷ്ട അതിഥിയെ ആദരിക്കുക. താപ്പി അബൂബക്കർ ഹാജി ഓഡിറ്റോറിയം ഈ ഷിഹാബിന്റെ പ്രിയങ്കരനമായ താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി അവരുടെ ബഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖ് ഷിഹാബ് ഈ ദയാ ചാരിറ്റി സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി താപ്പി അബ്ദുൾകുട്ടി ഹാജി അവരുടെ സാദരം ക്ഷണിക്കുന്നു. നൽകുന്ന ബഹുമാനായ തങ്ങൾ അവർക്ക് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമമാണ് ഇനി വേദിയിൽ വെച്ച്
പാലക്കാട് സീത് ഹൈദരലി ഷിഹാബ് തങ്ങൾ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനവും ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. അക്ബർ സാഹിബ്, പി എം എ ജലീൽ സാഹിബ്, വി പി മുസ്തഫ സാഹിബ്, ഹംസ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ബഹുമാനായ വാക്കുകൾക്ക് പ്രസക്തിയില്ല, വാക്കുകളുടെ അനിവാര്യത ഈ ചടങ്ങിന് തന്നെ ഇല്ല. കാരണം മനുഷ്യത്വപരമായ ദയ, ആ ദയയിൽ ഒതുങ്ങിയ ദയാ ചാരിറ്റബിൾ സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് തങ്ങളവറുകൾ ഇവർ നിർവഹിച്ചത്. തങ്ങളുടെ പേരിലും ബഹുമാനായ ഇതരവി ഇസ്യാബ് തങ്ങളുടെ പേരിലൊക്കെ നാട്ടിൽ വളരെയധികം സംരംഭങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. അവരുടെയൊക്കെ സർവീസ് ജീവിതകാലത്ത് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു ഫലം തന്നെയാണത്. മരണാനന്തരം അവരുടെ പേരിൽ അനവധി ദയാ സംരംഭങ്ങൾ, കാരുണ്യ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത്, ഇതെല്ലാം നല്ല സൽപ്രവൃത്തിയായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്ക് ഉപസമിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഒക്കെ വളരെ ബഹുമാന്യരാണ്. ഈ സൽ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ബഹുമാന്യരായ നമ്മുടെ പാർട്ടി നേതാക്കൾ, മറ്റ് ഗുണകാംക്ഷികൾ, മണ്ഡലം ലീഗ് നേതാക്കൾ, യൂത്ത് ലീഗ് നേതാക്കൾ, ഇതിനോട് സഹകരിച്ച് കടലിനക്കരെ നിന്ന് എല്ലാം സമർപ്പിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്ന കെ എം സി സി നേതാക്കൾ, പോരാത്തതിന് ഉദാരമതികളായി ഇവിടെ ആദരിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ നിരവധി സമൂഹ സ്നേഹികൾ, മനുഷ്യ സ്നേഹികൾ, അതുപോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെട്ട ഡോക്ടർമാർ, അങ്ങനെ വിവിധ തലങ്ങളിലെ ബഹുമാന്യ വ്യക്തികളുടെ ഒരു സംഗമമാണ് വേദിയും സദസ്സും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും, അഭിവാദനങ്ങൾ. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിലും അനന്തരം ബഹുമാനപ്പെട്ട മനുഷ്യ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു വൈകാരികമായ ചടങ്ങാണിത്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത് പടുത്തുയർത്തിയ സേവകന്മാർ, ബഹുമാന്യരായ നേതാക്കൾ, അതിന് നേതൃത്വം കൊടുത്തവർ, അതിൽ പ്രവർത്തിച്ചവർ, അതിനോട് സഹകരിച്ചവർ എല്ലാവരും ചെയ്തിട്ടുള്ളത് വലിയൊരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തിൻ്റെ പ്രാധാന്യം എത്ര ഏറ്റിപ്പറഞ്ഞാലും അധികമാവുകയില്ല. 10-20 കൊല്ലം രോഗികൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് നിലനിന്ന ഒരു പ്രസ്ഥാനം ഇനി വളരെ വിപുലമായ ജീവകാരുണ്യ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ കൗതുകകരമായ ഒരു സംഗതിയാണ് ഇവിടെ പ്രിയപ്പെട്ട ബഷീർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഇങ്ങനെയുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തോടൊപ്പം ഒരു ലൈബ്രറി തുടങ്ങുന്നുവെന്നുള്ളത് എവിടെയും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതും മഹാനായ മർഹൂം കെ എം സീതി സാഹിബിൻ്റെ പേരിൽ. അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. സാധാരണ എവിടെയും ചാരിറ്റി പ്രവർത്തനങ്ങളോടൊപ്പം ഗ്രന്ഥശാല കാണാറില്ല. യഥാർത്ഥത്തിൽ അത് വേണ്ടതാണെന്ന് പറഞ്ഞാൽ പോരാ, അടിയന്തര പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ആളുകൾ വായിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ വായിപ്പിക്കുക, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അത് ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം വളരെ വളരെ അനുപേക്ഷണീയമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതും ഒരു ജീവകാരുണ്യ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ലൈബ്രറി, ഗ്രന്ഥശാല, അത് അധ്യക്ഷൻ പ്രസംഗത്തിലും സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട അബ്ദുറബ് സാഹിബ്. ഞാനിതിനെ രൂപകൽപ്പന ചെയ്ത എല്ലാവരെയും, ഈ മഹത്തായ കാര്യത്തിൻ്റെ പേരിൽ അവരുടെ സേവനങ്ങളെ വളരെ വിലമതിക്കുന്നതോടൊപ്പം ഈ ഗ്രന്ഥശാല എന്ന ആശയത്തെ പ്രത്യേകിച്ചു കൂടി നമ്മളൊക്കെ ബഹുമാനിക്കുന്നതായി അവരെ അറിയിച്ചു കൊള്ളട്ടെ. ധാരാളം പുസ്തകങ്ങൾ ശേഖരിക്കണം, വായിപ്പിക്കണം. തിരൂരങ്ങാടി ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് രോഗശുശ്രൂഷയ്ക്ക് വരാൻ സാധിക്കുന്നതോടൊപ്പം
ഒരു നല്ല വായനക്ക് കൂടി തുറന്നിടുന്ന കവാടങ്ങളായിരിക്കട്ടെ ഇതിൻ്റെ മഹനീയമായിട്ടുള്ള ഈ സൗധം എന്നാണ് എനിക്ക് ആശംസിക്കുവാനും ആശിക്കുവാനുമുള്ളത്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വല്ലാത്തൊരു കാലത്തൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു, ഒട്ടും കുറവില്ല, ധാരാളം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ തന്നെ ഒരുപാട് നടത്തുന്നുണ്ട്. മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ, ഇപ്പോൾ അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ അള്ളാഹു അവർക്ക് ഇരുവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതിനൊക്കെ പുറമെ എത്രയോ ഗ്രാമങ്ങളിലൊക്കെ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് സഹകരിക്കുന്ന ഉദാരമതികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്, കുറയുന്നില്ല. പക്ഷേ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ ക്രൂരതയും വർദ്ധിക്കുകയാണ്, ഹൃദയശൂന്യതയും വർദ്ധിക്കുകയാണ്, മുമ്പൊന്നുമില്ലാത്ത വിധം വർദ്ധിക്കുകയാണ്. അത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ അത് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. മനുഷ്യന്മാർ ഒരു കാലത്തും പെരുമാറാത്ത പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. കഠിന മാനസന്മാരായി, മനസ്സിൽ വളരെ കാഠിന്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസത്തെ ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, ചുരുക്കി പറയുകയാണ്. പത്രം കഴിഞ്ഞ രണ്ടും ഒരു മാസത്തേത് മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ എന്തൊക്കെ വാർത്തകളാണ്. ഒരു മകൻ മാതാവിനെ തീ കൊളുത്തിക്കൊന്നു. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്, ലോകത്ത് മറ്റെവിടെയുമല്ല. വളരെ പ്രബുദ്ധമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ കൂടുതലെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മതി നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വലിയ അവകാശവാദങ്ങളും വീമ്പും ഒക്കെ പറയാൻ. മാതാവിനെ തീയിട്ട് കൊന്നു, മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരച്ചു. 9.5 മാസത്തെ ജീവത്യാഗത്തിൽ ഗർഭത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മകൻ നാളെ ജനിച്ച് തന്നെ ഈ വിധം വകവരുത്തുന്നവനായി തീരുമെന്ന് ആ പാവപ്പെട്ട സ്ത്രീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല. അയൽവാസികൾ വന്ന് അവരെ രക്ഷപ്പെടുത്തുമോ എന്ന് വിചാരിച്ച് ഓടി വരാതിരിക്കാൻ ഇവൻ ടെലിവിഷന്റെ വോള്യം ശബ്ദം കൂട്ടിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നൊക്കെ പോയി ഈ അടുത്ത ദിവസം ഞാൻ കഷായത്തിൻ്റെ മണം അനുഭവിച്ച് വളർന്നു വന്ന ഒരു ബാല്യമാണ് എൻ്റെ ബാല്യം. എൻ്റെ പരിസരത്താണ് കോഴിക്കോട് ആര്യവൈദ്യശാല. കോട്ടക്കല ചന്തക്ക് പോകുമ്പോൾ ശനിയാഴ്ചയാണ് ചന്ത, ഒരാഴ്ചക്കുള്ള കോള് വാങ്ങാൻ ശനിയാഴ്ച പോവും, ചന്തക്കോള് എന്നാണ് പറയുക. അപ്പോൾ ഈ വൈദ്യശാലയിൽ ഇന്ന് യന്ത്രമാണെങ്കിൽ അന്ന് വിറകാണ്. വിറകിൽ എണ്ണ കാച്ചും തൈലം കാച്ചും അരിഷ്ടം കാച്ചും മരുന്നുകളൊക്കെ കാച്ചു. ഇതിൻ്റെ മണങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറും, അതിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഇതൊരു സുഗന്ധമാണ്, ആരോഗ്യദായകമാണ്. എന്നാൽ ഇന്ന് തന്നെ നേരത്തെ തന്നോട് പ്രണയബന്ധത്തിലായിരുന്ന ഒരു ചെറുപ്പക്കാരനെ വകവരുത്താൻ കഷായത്തിൽ വിഷം ചേർക്കുന്ന പെണ്ണിൻ്റെ കാലമാണ്. കഷായത്തിലാണ് വിഷം ചേർത്തത്, മരുന്നിലാണ് വിഷം ചേർക്കുന്നത്. എത്ര സമർത്ഥമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതൊക്കെ വരുത്തുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. നമ്മുടെ ജില്ല ഒട്ടും മോശമല്ല. ഭർത്താവിൻ്റെ പുകവലിയെപ്പറ്റി തർക്കിച്ചിട്ട് ഈ മലപ്പുറം ജില്ലയിലെ ഒരു ഭാര്യ വീട്ടിൻ്റെ അകത്ത് പോയി ഒരു കഠാരി എടുത്തു കൊണ്ടുവന്നു, നേരെ കുത്തി. കത്തി കുത്തിയതിൻ്റെ ഫലമായി പിറകോട്ട് വന്നു, മുമ്പിൽ കുത്തിയിട്ട് ബാക്കിലൂടെ കഠാരി പുറത്തേക്ക് വന്നു. അയാൾ തൽക്ഷണം മരണപ്പെട്ടു, ഭാര്യയാണത് ചെയ്തത്. ഇങ്ങനെ ഒരു ഭാഗത്ത് മയക്കുമരുന്ന് വർദ്ധിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, മതം വേണ്ട, ദൈവം വേണ്ട, മൂല്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞവർ സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. സ്വതന്ത്ര ജീവിതം, ലിബറൽ ലൈഫ്, വിവാഹം പോലും വേണ്ട, ഒന്നിച്ച് ജീവിച്ചാൽ മതി, ലിവിങ് ടുഗെദർ. ഒന്നിച്ചാണും പെണ്ണും ഒരു മുറിയിൽ ഹോസ്റ്റലിൽ വരെ ഒന്നിച്ച് പാർക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഈ കേരളത്തിൽ പുറത്ത് പഠിക്കാൻ പോകുന്നവരെ പറ്റിയൊക്കെ രക്ഷിതാക്കൾ ആലോചിക്കുന്നത് നല്ലതാണ്, അവരൊക്കെ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത്, വളരെ ബീഭത്സമായിട്ടുള്ള ക്രൂരതകൾ വർദ്ധിക്കുന്ന ഒരു കാലത്ത്, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തിൽ ദയ നിലനിർത്താൻ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മാത്രം പോരാ, ആ ആശയത്തെ തന്നെ നിലനിർത്താൻ, മൂല്യങ്ങളെ നിലനിർത്താൻ ഇതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഹറജ് വർദ്ധിക്കുമെന്നൊരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനേ സഹാബികളോട് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, എന്താണ് ഹറജ് എന്ന്. അറബിയിലെ ഒരു വാക്ക് അറബികളായ അനുയായികൾ ചോദിക്കുകയാണ് പുണ്യ റസൂലിനോട്. അവർ അറബികളാണ്. മൽ ഹറജ് യാ റസൂലല്ലാഹ്, എന്താണ് ഈ പറയുന്ന ഹറജ്? പുണ്യ റസൂൽ ഉടനെ മറുപടി പറഞ്ഞു, കൊല, കൊല, കൊല എന്ന്, കൊല വർദ്ധിക്കും എന്ന് പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ തുടങ്ങും എന്ന് പറഞ്ഞു. ആ ഒരു കാലത്തൂടെ കടന്നു പോകുമ്പോൾ, ക്രൂരതകൾ നിറഞ്ഞൊരു കാലത്ത്, മനസ്സിൽ
എന്താ കൊണ്ടു നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇയാളുടെ മനസ്സിൽ എന്താണ് എന്ന് ഒന്നും പറയാൻ കഴിയില്ല. അതിനൊക്കെ പുറമേ എങ്ങനെയാണ് ആളെ വകവരുത്തുക എന്നും പറയാൻ കഴിയില്ല. എന്തിനും ധൈര്യം കൊടുക്കുന്ന സാധനമാണെന്ന് മയക്കു മരുന്ന്. കൊള്ളാനും കൊല്ലാനും അവൻ എന്ത് ചെയ്താലും അവനത് സഹിക്കും, കാരണം അകത്ത് മയക്കുമരുന്നാണ്. അവൻ എന്തും ചെയ്യും, അവന് മയക്കുമരുന്നാണ്. മഞ്ചേരിയിൽ കൗൺസിലറായ ഒരു ജനപ്രതിനിധിയെ ഒരു റോട്ടിൽ വണ്ടി നിർത്തുന്ന കാര്യത്തിൽ ഉണ്ടായ ഒരു ചെറിയ തർക്കത്തിനെ തുടർന്ന് പാറക്കല്ല് കൊണ്ട് ഇടിച്ചൊരാൾ കൊന്നു. മുനിസിപ്പൽ കൗൺസിലറായി റോട്ടിൽ ഒരു കല്ല് കൊണ്ട് തല അടിച്ചു കൂടി ഒറ്റയടിക്ക് സംഗതി അവസാനിപ്പിച്ചു. ഈ കൊന്നവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ ആരാണ്, നമ്മളോട് ഇടപഴകുന്നവരൊക്കെ ആരാണ്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ ഇതൊക്കെ എരച്ചു കയറുന്നുവോ എന്ന ഒരു ആത്മപരിശോധന കൂടി നടത്തിക്കൊണ്ട് പുതിയ ഒരു കാരുണ്യത്തിന്റെ കുളിർകാറ്റ് സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങൾക്ക് കൂടി നമുക്ക് സ്വയം സമർപ്പിക്കാൻ സാധിക്കട്ടെ. ഇതിനോട് സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കുമെല്ലാം സർവശക്തനായ അള്ളാഹു ഇരു ലോകത്തും അതിൻ്റെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു, കൊല്ലത്തിലും നോമ്പ് തുറക്കുമൊക്കെ എന്ന് ഇവിടെ നടന്ന സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിടയുകയായിരുന്നു. നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് മരണവാർത്തകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നേരം വെളുത്തപ്പോൾ പെട്ടെന്ന് കേട്ടു ചാക്കിരി കുഞ്ഞുട്ടി മരിച്ചു എന്ന്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഹനീഫ മരിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ആരാണ് ഹനീഫ? ആ ചിത്രം ഒന്ന് കാണിക്കുന്നുണ്ട് ഫോട്ടോ വാട്സാപ്പിൽ നോക്കുമ്പോൾ വൈലത്തൊരു ഹനീഫയാണ്, ചെറുപ്പക്കാരാണ്, വലിയ പ്രായമുള്ളവരൊന്നുമല്ല. ഇങ്ങനെ നമുക്കിടയിൽ നിന്ന് പെട്ടെന്ന് മനുഷ്യർ പിരിഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. നമ്മളും പിന്നാലെ പോകേണ്ടവരാണ്. ആ ഓർമ്മ നമുക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒരാൾക്ക് കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ കൊടുത്തേക്കണം. നാളെ കൈ കൊടുക്കാൻ നമ്മളോ അയാളോ ബാക്കിയാവുകയോ എന്ന് പറയാൻ സാധിക്കില്ല. ഒരാളോടും അന്യായം അരുത്. നാളെ പൊരുത്തപ്പെടിക്കാൻ പോലും അവസരം കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയുള്ള അനിശ്ചിതമായൊരു കാലത്ത് നന്മയുടെ പുതിയ ഒരു വസന്തം സൃഷ്ടിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ഈ സ്ഥാപനവും അതിനകത്തുള്ള ആതുര ശുശ്രൂഷകളും പ്രത്യേകിച്ച് ഈ ഗ്രന്ഥശാലയും, കാരണം ഒടുക്കത്തെ ശരണം വായന തന്നെയാണ്, ഇഖ്റാ ബിസ്മി തന്നെയാണ് വായിക്കുക, അതിലേക്കുള്ള മടക്കവും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ടി മുജീബ് റഹ്മാൻ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്നേഹോപഹാരം നൽകുന്നു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ. ഇതിപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ ആശുപത്രിയുടെ അടുത്തുള്ള സ്ഥാപനമായതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ ദയവ് ചെയ്ത് ഇതിനകത്തൊരു ഡയാലിസിസ് യൂണിറ്റും കൂടി അറ്റാച്ച് ചെയ്യണം. പിന്നെ ആ ജനനം വൈകിയുള്ള കുഞ്ഞുങ്ങളെ നടത്തി അവരുടെ ചിരി കാണാനായിട്ടുള്ള ഒരു ഇടപെടലും കൂടി എനിക്കൊന്ന് താലൂക്ക് ആശുപത്രിയായിട്ട് കമ്പൈൻ ചെയ്താൽ തന്നെ ഇതിന് ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടാവും. ദയവ് ചെയ്ത് ആ മനുഷ്യത്വപരമായ ആ ഒരു രീതിയിലേക്ക് കൂടിയുള്ള ഇടപെടൽ നടത്താൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയട്ടെ. അത്തരത്തിൽ എന്നും ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷെരീഫിൻ്റെ സംസാരിക്കുന്നതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ടവരും നമ്മളെല്ലാം കാശുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, മക്കളെന്തായാലും എപ്പോഴെങ്കിലും തലക്കടിച്ച് കൊല്ലും അല്ലെങ്കിൽ വെടി കുത്തിക്കൊല്ലും. അപ്പോൾ എല്ലാ പങ്കും മക്കൾക്ക് വീതിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. രണ്ട് മക്കളുണ്ടെങ്കിൽ പങ്ക് മൊത്തം മൂന്നായിട്ട് വീതിച്ച് രണ്ടെണ്ണം അവർക്ക് കിട്ടേണ്ടതും ഒരെണ്ണം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മൾ മാറ്റി വെക്കാനുള്ള ശീലം ഇപ്പോഴേ തന്നെ ആരംഭിച്ച് മക്കളിലും അത് തന്നെ നടത്തി എല്ലാം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതെന്നും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവുന്ന ഒരു സ്ഥാപനമാണ്. അതിന് കൈയഞ്ഞ് സഹായിച്ച് നിലനിർത്തി ഞങ്ങളാലാകാവുന്ന എല്ലാ സപ്പോർട്ടും ഇതിനും കൊടുത്ത് ഒരു സഹോദര സ്ഥാപനം പോലെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ നഗരസഭ അധികാരമേറ്റു സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ പത്രക്കാർ ചോദിച്ചു, റസാക്കടക്കം, നിങ്ങൾ ഈ നഗരത്തെ കൃഷിയോഗ്യമാക്കുമോ, പൂങ്കാവനമാക്കുമോ, തോട്ടമാക്കി വിദ്യാഭ്യാസം ഉത്തമമാക്കുമോ? ഞങ്ങൾ പറഞ്ഞെന്താണെന്ന് അറിയോ? ആരോഗ്യ സമ്പൂർണമാക്കും, ആശുപത്രികളെ ശുദ്ധീകരിച്ചെടുക്കും, മാലിന്യങ്ങളെ നീക്കം ചെയ്തെടുക്കും. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തിരൂർ താലൂക്ക് ആസ്പത്രി. സത്യത്തിൽ താലൂക്കല്ല, നഗരസഭ ആസ്പത്രിയാണ്. മുഴുവൻ ചെലവുകളും വഹിക്കുന്നതും നഗരസഭയാണ്.
കമ്മിയിലെ ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുകളെയും മറ്റ് നഴ്സിംഗ് സ്റ്റാഫിനെയും ഡയാലിസ് സെന്ററുകളെയും ഒക്കെ സംരക്ഷിക്കുന്ന നഗരസഭയാണ്. അതിൻ്റെ മുഹമ്മദ് ഇസ്മായിലോട് ഇക്ബാൽ ഞങ്ങൾ സംസാരിക്കരുത്. തിരൂരങ്ങാടി നഗരസഭയ്ക്ക് ആശുപത്രി നവീകരണത്തിന് വന്ന് കിട്ടിയ ഒരു നല്ല ഫയലാണ് ഇവിടെ പറഞ്ഞ. അട്ടപ്പാടിയിൽ നിന്ന് ആട്ടി ഓടിച്ചതാണെങ്കിലും എത്തിപ്പെട്ട തിരൂരങ്ങാടി ആയതുകൊണ്ട് നമുക്കിത് പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു. ഞങ്ങളൊക്കെ നിരന്തരമായി ആശുപത്രികളുണ്ട്, എല്ലാ സമയത്തും എല്ലാവരും ഉണ്ട്, നന്നായി പ്രവർത്തിക്കുന്നു. അപ്പം നഗരസഭയുടെ പ്രഥമമായ ലക്ഷ്യം സഫലീകരിച്ചിരിക്കുകയാണ്, ഇനി മുന്നോട്ട് പോകും. ഇപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്. ഇവിടെ മാതാപ്പുഴ ഉണ്ടായിരുന്നു, ബഷീറുണ്ടായിരുന്നു, താപ്പി അന്ന് കുട്ടിയോട് സംസാരിക്കാൻ നേരം കിട്ടിയില്ല. ഞങ്ങൾ ആലോചിച്ചത് താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ 32-42 പേരുണ്ട്, അത് കൃത്യമായിട്ട് ഉണ്ടാവില്ല. ഉയർന്ന നിലവാരത്തിൽ കോഴിക്കോട്ട് ടോക്കൺ കിട്ടാൻ വേണ്ടി 3 മാസം കാത്തു നിൽക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോളിലും കോയമ്പത്തൂരിലും മദ്യയിലൊക്കെ അഹമ്മദാജിയുടെ രാമനങ്ങൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും നമുക്കൊരു പോളിക്ലിനിക്, ഉയർന്ന നിലവാരമുള്ള ഡോക്ടർമാരെ ഇവിടെ എത്തിക്കാൻ മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും ഓരോരുത്തരായി വന്നു പോകാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് KMCC ആലോചിച്ച് വരികയാണ്. താപ്പി അബ്ദുൽക്കുട്ടിയുടെ സാഹിബിൻ്റെ ഈ ഇത് അവിടെ താപ്പി ഓഡിറ്റോറിയം ഉണ്ട് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്നൊരു വഴിയിൽ. അത് കണ്ടപ്പോൾ പ്രഭുദാസ് പറഞ്ഞതുപോലെ രണ്ടെണ്ണം കുട്ടികൾക്കും ഒരെണ്ണം തയ്ക്കും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ആശ്വസിക്കാനും നമുക്ക് വിശ്രമിക്കാനും നമുക്ക് ആശ്വാസം പാതിരാവിലെ കിടക്കുമ്പോൾ ഇതെൻ്റെതാണ്, എൻ്റെ ഒരു ഉറപ്പില്ലേ. അതുകൊണ്ടാണ് KMCC ഇത് തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് ഇതിലേക്കുള്ള സഹായങ്ങൾ ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലേക്ക് വളർത്തിയതിൽ വലിയ അല്ല മൂപ്പർ, അങ്ങനെ പോകണ്ട, മൂപ്പർത് ആസ്വദിക്കട്ടെ. എല്ലാവരും പോയാലും താപ്യതൊക്കെയും ഉണ്ടാവട്ടെ, ആഴ്ച 2 ദിവസമെങ്കിലും ഇവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് കാണണ്ടേ. എന്താ ഈ മരുന്ന് തൊട്ട് കൊടുക്കുന്നത്, ആർക്കാണ് ഈ മരുന്ന് കൊടുക്കുന്നത്? മുനിസിപ്പാലിറ്റിക്ക് ഇങ്ങനെ വരികയാണ് കത്തിന് വേണ്ടി, കത്ത് കൊടുത്താൽ മരുന്ന് സൗജന്യമായി കിട്ടി. എന്തൊരു വിലപിടിപ്പുള്ള മരുന്നാ, വെറുതെ സൗജന്യ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നില്ല. വിലപിടിപ്പുള്ള മരുന്നുകൾ കൃത്യതയോടെ വന്ന് നടക്കുന്നതാണ്. അത് നമുക്ക് ഈ അവസരത്തിലേക്ക് ആവട്ടെ അഭിവാദ്യം. നഗരസഭയുടെ എല്ലാ പിന്തുണയും. Thank you.